നമസ്കാരം, എൻ ടി വി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. യുവയിലെ അസാധാരണ സാഹചര്യത്തിൽ സ്റ്റുഡിയോയ്ക്ക് പുറത്ത് ഷാർജയിൽ ആണ് എൻ ടി വിയുടെ ന്യൂസ് റൗണ്ടപ്പ് ആരംഭിക്കുന്നത്. തിങ്കളാഴ്ച രാത്രി മുതൽ ചൊവ്വാഴ്ച രാത്രി വരെ യുവയിൽ അനുഭവപ്പെട്ട അതിശക്തമായ മഴയുടെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഷാർജയിൽ നിന്നും ന്യൂസ് റൗണ്ടപ്പ് ആരംഭിക്കുന്നത്. ഷാർജ അടക്കം യുവയുടെ വിവിധ എമിറേറ്റുകളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് അതിരൂക്ഷമായി നിൽക്കുകയാണ്. സിബിൻ, എന്താണ് ഷാർജയിലെ സാഹചര്യം, എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഷിജു, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അസാധാരണമായൊരു സാഹചര്യം തന്നെയാണ് ഷാർജയിലും ഒപ്പം ദുബൈയിലും യുവയുടെ എല്ലാ എമിറേറ്റുകളിൽ തന്നെ അനുഭവപ്പെടുന്നത്. പ്രളയ സമാനമായ ഒരു സ്ഥിതിയിലേക്ക് യുവൈ മുഴുവൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവമായി കാണുന്ന കാഴ്ചകൾ. രണ്ട് ദിവസം പെയ്ത മഴ അക്ഷരാർത്ഥത്തിൽ ജനജീവിതത്തെ മുഴുവൻ തന്നെ ബാധിച്ചിരിക്കുകയാണ്. സമസ്ത മേഖലകളും ദുരിതത്തിലായി എന്നുള്ള കാഴ്ചകൾ തന്നെയാണ് കാണുന്നത്. ഇന്നലെയൊക്കെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ആളുകളൊക്കെ തന്നെ താമസയിടങ്ങളിൽ തന്നെ തുടരുകയാണ്. ഒപ്പം തന്നെ വർക്ക് ഫ്രം ഹോം അനുവദിച്ചുകൊണ്ട് സ്വകാര്യ മേഖലയും ഒപ്പം തന്നെ പൊതുമേഖലാ ജീവനക്കാർക്കും വർക്ക് ഫ്രം ഹോം അനുവദിച്ചുകൊണ്ട് ജീവനക്കാരൊക്കെ തന്നെ വീടുകളിൽ തന്നെ കഴിയുന്നു. പൊതുനിരത്തുകൾ മുഴുവൻ നിശ്ചലമായിരിക്കുന്നു. വാഹനങ്ങളൊന്നും തന്നെ നിരത്തിലിറങ്ങുന്നില്ല. പൊതുഗതാഗതങ്ങൾ ഒന്നും തന്നെ സഞ്ചരിക്കുന്നില്ല. അത്തരത്തിൽ മുഴുവനായും നിശ്ചലമായിരിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഷാർജയിലും ഒപ്പം തന്നെ ദുബൈയിലും കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ ഷാർജയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഷാർജയിലെ സ്ഥിതികൾ എത്രത്തോളം ഭീതിജനകമാണെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. അത്രത്തോളം ജനജീവിതത്തെയും തന്നെ ബാധിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാകുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് പോലെ ഇത്തരത്തിലുള്ള വലിയ വാഹനങ്ങൾ, ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് മാത്രമാണ് ഈ വെള്ളക്കെട്ടുകളിലൂടെ കടന്നു പോകാൻ കഴിയുന്നത്. ഷാർജയിലെ തന്നെ ഒരു പ്രധാന പാതയായ കിങ് ഫൈസൽ സ്ട്രീറ്റിലാണ് ഇത്രത്തോളം വെള്ളം ഉയർന്നിരിക്കുന്നത് എന്നുള്ളതാണ് കാഴ്ചകളിലൊക്കെ തന്നെ നമുക്ക് വ്യക്തമാകുന്നത്. യുവയെ സംബന്ധിച്ച് ഒരു ദിവസം മഴ നിന്ന് പെയ്യുകയായിരുന്നു. ഏതാണ്ട് 24 മണിക്കൂറോളം സമയം മഴ പല ഘട്ടങ്ങളിലായി പല ഇടങ്ങളിൽ അനുഭവപ്പെട്ടു. യുവയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു അതിവർഷം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളുടെ തന്നെ പ്രസ്താവന പരിശോധിക്കുകയാണെങ്കിൽ യുവയുടെ 75 വർഷത്തെ ചരിത്രത്തിനിടയിലെ ഏറ്റവും വലിയ മഴയാണ് അനുഭവപ്പെട്ടത്. ഇത് ജനജീവിതത്തെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മഴയാണ്. മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ്. മഴ സൃഷ്ടിച്ച ആ കാലാവസ്ഥ പ്രതിഭാസം, ആ ന്യൂനമർദ്ദങ്ങൾ രാജ്യത്തെ വിട്ട് അകന്നിരിക്കുകയാണ്. ഇനി മഴയ്ക്ക് പ്രവചനം ഇല്ല. പക്ഷേ മഴ മാറിയതിന് ശേഷവും മഴക്കെടുതികൾ അതിരൂക്ഷമാണ് എന്നുള്ളതാണ് ഷാർജ അടക്കമുള്ള എമിറേറ്റുകളിൽ നിന്നുള്ള കാഴ്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇത് ഷാർജയിലെ കിങ് ഫൈസൽ സ്ട്രീറ്റാണ്. ഇതിന് അപ്പുറം അൽമജാസ് ഏരിയയിലും മറുവശത്തുള്ള അബൂഷകാര അടക്കമുള്ള അൽഖാസിമിയ അടക്കമുള്ള മേഖലകളിലൊക്കെ തന്നെ ഈ വിധത്തിൽ തന്നെ വെള്ളം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഷാർജയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് കിങ് ഫൈസൽ റോഡ് എന്നുള്ളത്. ഇപ്പോൾ ഈ റോഡിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഇത്രയും വെള്ളം നിൽക്കുന്നുണ്ട്. ഇത് വാഹനങ്ങളെ മുക്കുന്ന വിധത്തിൽ എന്ന് വെച്ചാൽ ഭാഗികമായി മുക്കുന്ന വിധത്തിലുള്ള വെള്ളമാണ്. ഈ വെള്ളക്കെട്ട് 100 കണക്കിന് വാഹനങ്ങളെയാണ് ഷാർജയുടെ വിവിധ ഭാഗങ്ങളിൽ കേടുപാടുകൾക്ക് കാരണം ആക്കിയിട്ടുള്ളത്. ഈ വെള്ളക്കെട്ട് ഇറങ്ങുന്നതിന് ഇനി വലിയ സമയം തന്നെ വേണ്ടിവരും. കാരണം വെള്ളക്കെട്ട് സ്വാഭാവികമായി ഇറങ്ങിപ്പോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ പലയിടങ്ങളിലും ഇല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ്. കാരണം അസാധാരണമായ ഒരു കാലാവസ്ഥ പ്രതിഭാസമാണ് യുവയിൽ അനുഭവപ്പെട്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം വലിയ ടാങ്കറുകൾ ഉപയോഗിച്ച് നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. മുനിസിപ്പാലിറ്റികൾ ഷാർജയുടെ വിവിധ മേഖലകളിലടക്കം വലിയ ടാങ്കറുകളും മോട്ടറുകളും ഒക്കെ ഉപയോഗിച്ച് റോഡുകളിൽ കെട്ടി നിൽക്കുന്ന വെള്ളം നീക്കം ചെയ്യുന്ന ഒരു പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിന് കൂടുതൽ സമയമെടുക്കും. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു അസാധാരണമായ കാലാവസ്ഥ പ്രതിഭാസം യുവയെ ബാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട കാര്യം. കാലാവസ്ഥാ വകുപ്പിൻ്റെ കണക്കുകൾ പ്രകാരം അലൈനിലെ ഒരു പ്രദേശത്ത് മാത്രം 24 മണിക്കൂറുകൾക്കിടയിൽ 255 മില്ലിമീറ്റർ മഴയാണ് അനുഭവപ്പെട്ടത് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി യാത്രക്കാരെ സംബന്ധിച്ചും റോഡ് യാത്രക്കാരെ സംബന്ധിച്ചും ഇതോടൊപ്പം മെട്രോ യാത്രക്കാരെ സംബന്ധിച്ചും വിമാന യാത്രക്കാരെ സംബന്ധിച്ചുമുള്ള വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. വിമാന യാത്രക്കാർ ശ്രദ്ധിക്കുക, ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം ഇന്നലെ തന്നെ കനത്ത മഴയിൽ അവതാളത്തിലായിരുന്നു. ഏതാണ്ട് 25 മിനിറ്റോളം സമയം ദുബായ് വിമാനത്താവളത്തിൻ്റെ
പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. ഇന്നലെ വൈകിട്ട് മുതൽ ദുബൈയിലേക്ക് എത്തേണ്ട വിമാനങ്ങൾ സമീപത്തുള്ള മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ദുബൈ രാജ്യാന്തര വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ ഉള്ളത്. ഇതോടൊപ്പം തന്നെ ദുബൈയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനങ്ങളുടെ വൈകൽ ഇപ്പോഴും തുടരുകയാണ്. എമിറേറ്റ്സ് അടക്കമുള്ള എയർലൈനുകൾ ചെക്ക് ഇൻ നിർത്തിവെച്ചിരിക്കുന്നു, ഫ്ലൈ ദുബൈ ചെക്ക് ഇൻ നിർത്തിവെച്ചിരിക്കുന്നു. പല വിമാനങ്ങളും വൈകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതോടൊപ്പം ഷാർജയിലും വിമാനങ്ങൾ വൈകുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് വിമാന യാത്രക്കാർ, ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യാൻ ടിക്കറ്റ് എടുത്തിട്ടുള്ള ആളുകൾ ആ എയർലൈനുകളുമായി ബന്ധപ്പെട്ട് വിമാനത്തിന്റെ സമയം കൃത്യമായി പരിശോധിച്ചിട്ട് വേണം വിമാനത്താവളത്തിലേക്ക് എത്താൻ എന്നുള്ളതാണ്. ഇതോടൊപ്പം റോഡുകളുടെ സ്ഥിതി നമുക്കറിയാം, പലയിടത്തും റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട ഗതാഗത തടസ്സം രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ വിമാന സമയം ഉറപ്പാക്കി ഇതിന് ശേഷം പോകുന്ന റോഡുകളുടെ കാര്യത്തിലും ഒരു കൃത്യത ഉറപ്പാക്കണം. വഴിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതൊക്കെ വഴികളിൽ കൂടി വിമാനത്താവളത്തിലേക്ക് എത്താം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ദുബായ് മെട്രോയുടെ പ്രവർത്തനത്തെ മഴ വലിയ രൂപത്തിൽ ബാധിച്ചു എന്നുള്ളതാണ്. എങ്ങനെയാണ് സിബിൻ മെട്രോയുടെ പ്രവർത്തനം? പൊതുഗതാഗതത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ മഴ പെയ്തിറങ്ങിയത്. പൊതുഗതാഗതത്തെ സംബന്ധിച്ച് ആളുകളിലേക്ക് അപ്ഡേഷൻ നൽകുമ്പോൾ ദുബൈ ആർ ടി നൽകുന്ന അറിയിപ്പ് അനുസരിച്ച് ദുബൈ അജ്മാൻ അതോടൊപ്പം തന്നെ ദുബൈ ഷാർജ എമിറേറ്റുകളിലേക്കുള്ള ഇന്റർസിറ്റി ബസ്സുകൾ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതിന് വരെ പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുന്നുവെന്നാണ് ആർ ടി അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ മെട്രോയുടെ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന കാഴ്ചകളൊക്കെ തന്നെ കണ്ടിരുന്നു. ഇന്നലെ ഓൾപാസി മെട്രോ സ്റ്റേഷനിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഈ മെട്രോ സ്റ്റേഷനിൽ ഗതാഗതം ആളുകൾക്ക് വരുന്നതിനൊപ്പം തന്നെ 200-ലധികം ആളുകൾ ഈ മെട്രോ സ്റ്റേഷനിൽ കുടുങ്ങി എന്നുള്ള വാർത്തകളൊക്കെ തന്നെ ഇന്നലെ നൽകിയിരുന്നു. ഒപ്പം തന്നെ ഏറ്റവും പുതിയ അപ്ഡേഷൻ അനുസരിച്ച് ദുബൈ മെട്രോ ഗ്രീൻ ലൈനിൽ എത്തിസലാത്ത് മുതൽ അബുഹയിൽ വരെയും ഒപ്പം തന്നെ ക്രീക്ക് മുതൽ അൾട്രാസ് വരെയും ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് ആർ ടി അറിയിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ റെഡ് ലൈനിൽ സെൻട്രൽ പോയിന്റ് മുതൽ ജുജിഗോ മെട്രോ സ്റ്റേഷൻ വരെയും ഒപ്പം തന്നെ ബുർജുവാൻ മുതൽ വേൾഡ് ട്രേഡ് സെന്റർ മെട്രോ സ്റ്റേഷൻ വരെയും ഇതോടൊപ്പം തന്നെ ജബലലി മെട്രോ സ്റ്റേഷൻ മുതൽ എക്സ്പോ 2020 മെട്രോ സ്റ്റേഷൻ വരെയും ഗതാഗതം പുനഃസ്ഥാപിച്ചു എന്നാണ് ആർ ടി അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഷാർജിൽ നിന്നും വ്യത്യസ്തമായി ദുബൈയിലെ പലയിടങ്ങളിലും അണ്ടർപാസുകൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ള ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പ്രചരിച്ചിരുന്നു. ബസ്സുകളും കാറുകളും ഒപ്പം തന്നെ വലിയ വാഹനങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ കണ്ടിരുന്നു. ദുബൈ അപേക്ഷിച്ച് ദുബൈയിൽ പലയിടത്തും വെള്ളം വേഗത്തിൽ നീങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ട്, വെള്ളം ഇറങ്ങുന്നുണ്ട് വേഗത്തിൽ തന്നെ. തീർച്ചയായിട്ടും നേരത്തെ തന്നെ ഷിജോ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ മാസമാണ് അല്ലേ അതിശക്തമായ ഒരു മഴ പെയ്തത്. 3 ദിവസത്തിലധികം അത്രത്തോളം സമയമെടുത്താണ് ഈ പ്രദേശത്ത് വെള്ളം നീങ്ങുന്നതിന് 2-3 ദിവസം വേണ്ടി വന്നിരുന്നു. കഴിഞ്ഞ ടാങ്കറുകൾ ഉപയോഗിച്ചാണ് ഈ ഇത്തരത്തിൽ സമീപ പ്രദേശങ്ങളിലൊക്കെ 24 മണിക്കൂറും തുടർച്ചയുള്ള പ്രയത്നം നടത്തിയാണ് അധികൃതരൊക്കെ വെള്ളം നീക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ വീണ്ടും മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി മഴ മുന്നറിയിപ്പുകളില്ല. ആ സാഹചര്യത്തിൽ വീണ്ടും ഇത്തരത്തിൽ ടാങ്കറുകൾ ഉപയോഗിച്ച് വെള്ളം നീക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് തന്നെ കടക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. എന്തായാലും പൊതുഗതാഗതം, ഷാർജിലെ പൊതുഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. ഇന്നലെ ടാക്സികൾ ഉൾപ്പെടെ വെള്ളത്തിൽ അകപ്പെടുന്ന കാഴ്ചകളൊക്കെ തന്നെ കണ്ടു. ഷാർജിലെ ബസ്സുകളൊക്കെ ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ്. ദുബൈയിലും സമാനമായ രീതിയിൽ തന്നെ മെട്രോയിൽ ചില സ്റ്റേഷനുകൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച സ്റ്റേഷനുകൾക്കിടയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ബസ് സർവീസുകൾ ഉൾപ്പെടെ വിവിധ മെട്രോ സ്റ്റേഷനുകളിൽ ഏർപ്പെടുത്തുമെന്നും ആർ ടി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്റർസിറ്റി ബസ്സുകൾ, മറ്റ് എമിറേറ്റുകളിലേക്ക് പോകുന്ന ഇന്റർസിറ്റി ബസ്സുകൾ പൂർണ്ണമായും ഗതാഗതം നിർത്തി എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ലോ ഫ്ലോർ ബസ്സുകൾ അടക്കമാണ് ഷാർജ ദുബൈ എമിറേറ്റുകളിൽ സർവീസ് നടത്തുന്നത്. ഈ വാഹനങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ വെള്ളം കയറുന്ന കാഴ്ചകളൊക്കെയാണ് എല്ലാ മഴയത്തും നമ്മൾ പലപ്പോഴും കാണുന്ന കാഴ്ചകളൊക്കെ തന്നെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കർശന സുരക്ഷാ മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ അധികൃതർ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ആളുകൾ പൂർണ്ണമായും വീടുകളിൽ തന്നെ തുടരണം എന്നുള്ള നിർദ്ദേശമാണ് അധികൃതർ നൽകിയിരിക്കുന്നത്. 95% ആളുകളും വീടുകളിൽ തന്നെ തുടരുന്നു എന്നുള്ള കാഴ്ചകൾ അത്യാവശ്യം അത്തരം അടിയന്തര ആവശ്യങ്ങൾക്ക് മാത്രം ഷാർജ അടക്കമുള്ള പ്രദേശങ്ങളിൽ പുറത്തിറങ്ങി ദുബൈയിലേക്കൊക്കെ ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അത് പലപ്പോഴും പല കമ്പനികളുടെയൊക്കെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. വീട്ടിലിരുന്ന് തൊഴിലെടുക്കാൻ കഴിയുന്ന ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സ്വകാര്യ കമ്പനികളും അനുവദിച്ചിട്ടുണ്ട്. സർക്കാർ സ്ഥാപനങ്ങളുടെ കാര്യം അറിയാം, സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഇന്നും രാജ്യത്തെ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങൾക്കും ഇന്നും വർക്ക് ഫ്രം ഹോം അനുവദിക്കപ്പെട്ടിരിക്കുകയാണ്. സ്കൂളുകൾക്കും വിവിധ എമിറേറ്റുകളിലെ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്കും ഇന്ന് വിദൂര പഠനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും ഈ പ്രളയ സമാനമായ സാഹചര്യം, ഇത്തരത്തിൽ വെള്ളക്കെട്ട് ജലം ഉയർന്നു നിൽക്കുന്ന സാഹചര്യം കൈകാര്യം ചെയ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗതാഗതം സുഗമമാവുക എന്ന് പറയാൻ കഴിയുള്ളൂ. കാരണം ഇതൊക്കെ പ്രധാനപ്പെട്ട പാതയാണ്. ഇത്തരം റോഡുകളിലൊക്കെ വെള്ളം അതിരൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് വാഹന ഗതാഗതം ഏറെക്കുറെ സ്തംഭനാവസ്ഥയിൽ എന്ന് പറയാം. ചില മേഖലകളിലൊക്കെ പൂർണ്ണമായും സ്തംഭനാവസ്ഥയിൽ തന്നെയാണ്. അതുകൊണ്ട്
വാഹനങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങുന്നവരോട് പറയാൻ ഉള്ളത്, പോകുന്ന പാതയിൽ വെള്ളക്കെട്ടില്ല എന്ന് ഉറപ്പാക്കണം. വെള്ളക്കെട്ടിൽ അകപ്പെട്ട നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. വെള്ളക്കെട്ടുണ്ടോ, വെള്ളക്കെട്ട് മൂലം ഗതാഗത തടസ്സം ഉണ്ടോ എന്നറിയാതെ വാഹനവുമെടുത്ത് യാത്ര പോയി വാഹനം വെള്ളത്തിൽ കുടുങ്ങി കേടുപാടുകൾ സംഭവിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുപാടും ഉള്ള സാഹചര്യം എങ്ങനെയാണ്, നിങ്ങൾ സഞ്ചരിക്കാൻ പോകുന്ന പാതകളുടെ സാഹചര്യം എങ്ങനെയാണ് എന്ന് കൃത്യമായി പരിശോധിച്ച് ഉറപ്പാക്കുക. സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ പരിചയക്കാരോടോ ഒക്കെ ചോദിച്ച് സാഹചര്യം വിലയിരുത്തുക, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് അടക്കമുള്ള സംവിധാനങ്ങൾ പരിശോധിച്ചാൽ ഇത്തരം റൂട്ടുകളിലെ ഗതാഗതത്തെ കുറിച്ച് ഏറെക്കുറെയൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് അത്തരം അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ പുറത്തിറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഏതായാലും കാലാവസ്ഥ സംബന്ധമായ ആശങ്ക UAE വിട്ട് ഒഴിഞ്ഞിരിക്കുകയാണ്. ആ ന്യൂനമർദ്ദം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇവിടെ നിന്നും അകന്നു, രാജ്യത്ത് നിന്ന് വിട്ടകന്നു. മഴ മാറി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. രാവിലെ മുതൽ വെയിൽ തെളിഞ്ഞു നിൽക്കുന്ന, മാനം തെളിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. ആകാശത്ത് കാര്യങ്ങൾ അനുകൂലമാണ്, എന്നാൽ ഭൂമിയിലെ കാര്യങ്ങൾ അനുകൂലമല്ല. ഭൂമിയിലെ കാര്യങ്ങൾ, അതായത് നിലത്ത് ഇറങ്ങാൻ കഴിയാനും വാഹനങ്ങൾ ഓടിക്കാനും റോഡുകൾ ക്ലിയർ ആവാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾക്ക് ഇനി സമയമെടുക്കും. അതുകൊണ്ട് വെയിലും തെളിഞ്ഞ ആകാശവും ഒക്കെ കണ്ട് യാത്രകൾക്ക് പോകാൻ ഇറങ്ങും മുൻപ് പോകേണ്ട വഴികൾ ക്ലിയർ ആണ് എന്ന് ഉറപ്പാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും.